വെൽക്കം ടു ഈസ്രായേത്ത് ഫാമിലി. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഫിഷ് റെസിപ്പിയുടെ വീഡിയോയുമായിട്ടാണ്. ലെമൺ ഫിഷ് ഫ്രൈ ഇൻ ബട്ടറി സോസ്. അപ്പം ഈ പേര് കേൾക്കുന്നത് പോലെ ഭയങ്കര ടഫും നല്ലത് ഉണ്ടാക്കാൻ, ഭയങ്കര എളുപ്പത്തിൽ അത് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഫിഷിനുള്ള മാരിനേഷൻ റെഡിയാക്കാം. അതിനായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് 2 teaspoon കുരുമുളക് പൊടി, പിന്നെ 1 teaspoon ഗരം മസാല, 1 teaspoon ചാട്ട് മസാല, ആവശ്യത്തിന് ഉപ്പ്, കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി 1 teaspoon, മല്ലിപ്പൊടി 1 teaspoon, 2 teaspoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 teaspoon കോൺഫ്ലോർ, പിന്നെ 1 മുഴുവൻ നാരങ്ങയുടെ നീര്, പിന്നെ ഇതിലേക്ക് 1 teaspoon വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1/2 kilo നെയ്മീനാണ്. പിന്നെ മീനെടുക്കുമ്പോൾ മുള്ളു കുറവുള്ള മീനെടുക്കാൻ ശ്രദ്ധിക്കുക. മാരിനേറ്റ് ചെയ്ത ശേഷം 1 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ മീൻ വറുക്കാനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടായ ശേഷം നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഇതൊരു 2-3 minutes ഒക്കെ ഫ്രൈ ചെയ്താൽ മതി, ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു പരിവൊക്കെ ആവുമ്പോൾ നമുക്ക് മറിച്ചിടാം. ഇതേപോലെ തന്നെ മറ്റേ സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഫിഷും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബട്ടറി സോസ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 tablespoon ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ സോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അൺസോൾട്ടഡ് ബട്ടറാണ് എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ബട്ടർ ഫുള്ളി മെൽറ്റ് ആവുന്നതിന് മുമ്പ് നമുക്കിതിലേക്ക് 2 teaspoon ചെറുതായി അരിഞ്ഞ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ 2 teaspoon വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് 2 ചെറുതായി അരിഞ്ഞ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 teaspoon കുരുമുളക് പൊടിയും, പിന്നെ ഇതിലേക്ക് 1 teaspoon കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ തിക്കായിട്ട് വരും. തിക്കായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 മുറി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അവസാനം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഗ്രേവിയും ഫിഷും കൂടെ നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ഈ ഫിഷിൻ്റെ ഉള്ളിൽ കുക്കാവാൻ വേണ്ടിയിട്ട് 2 minutes ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ലെമൺ ഫിഷ് ഫ്രൈ ഇൻ ബട്ടറി സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ 2 steps നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഇനി മീനൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇതൊരു വെറൈറ്റി ഡിഷ് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.